എല്ലാവർക്കും നമസ്കാരം ഞാൻ വിനീത വെൽക്കം ടു വിനി ഈസ് റെസിപ്പി ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നോർത്ത് ഇന്ത്യൻ ഡിഷായ ടൊമാറ്റർ കറിയാണ് നമ്മുടെ ഉരുളക്കിഴങ്ങും തക്കാളിയും വെച്ചിട്ട് പൂരിക്കും ചപ്പാത്തിക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണിത് ഇതിന് ഉള്ളിയൊന്നും കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാം നല്ല ടേസ്റ്റാണ് പൂരിയുടെ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പൊ നമുക്ക് പോയിട്ട് തക്കാളി ഉരുളക്കിഴങ്ങും വെച്ചിട്ട് പെട്ടെന്ന് എങ്ങനെയാ ഒരു കറി ഉണ്ടാക്കാൻ നോക്കാം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് ഉരുളക്കിഴങ്ങും തക്കാളിയും വെച്ചിട്ടുള്ള വളരെ എളുപ്പമായിട്ട് ചപ്പാത്തിക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഉണ്ടാക്കാൻ പോണത് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഞാനൊരു 3 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് അതിനുവേണ്ടി 2 തക്കാളി എടുത്തിട്ടുണ്ട് തക്കാളി കൂടുതൽ ഇഷ്ടമാണെങ്കിൽ ഒരു 3 എടുക്കാം കേട്ടോ ഞാൻ 2 എടുത്തിട്ടുള്ളൂ അപ്പൊ 3 ഉരുളക്കിഴങ്ങിന് 2 തക്കാളി വെച്ചു ഞാൻ 2 പച്ചമുളക് എടുത്തു വെച്ചിട്ടുണ്ട് ഒരു 3 കരയാമ്പൂ ഒരു 1/2 teaspoon കായപ്പൊടി ഒരു 1 teaspoon മല്ലിപ്പൊടി 1/2 teaspoon മഞ്ഞപ്പൊടി ഒരു 1/4 teaspoonോളം മുളക് പൊടി പച്ചമുളക് ഇടുന്നുണ്ട് മുളക് പൊടി അതനുസരിച്ചിടണം കേട്ടോ പിന്നെ 1 spoon ജീരകം ഇത് വറുത്തിടാൻ വേണ്ടിയിട്ട് പിന്നെ വേണ്ടത് 1 tablespoon റിഫൈൻഡ് ഓയില് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ആദ്യം നമുക്ക് ഉരുളക്കിഴങ്ങ് ഒന്ന് കുക്കറിൽ വേവിക്കണം ഒരു 2 whistle കൊടുത്തിട്ട് ഉരുളക്കിഴങ്ങ് കുക്കറിൽ വേവിക്കാം അപ്പം നമുക്ക് ആദ്യം ഉരുളക്കിഴങ്ങ് കുക്കറിൽ വേവിക്കാം അതിന് വേണ്ടിയിട്ട് കുക്കറിൽ ഇത് ഞാൻ ഉരുളക്കിഴങ്ങിന് പകുതിയാക്കി ഇടാൻ പോവാണ് അത് വലിയ ഉരുളക്കിഴങ്ങാണ് അപ്പോൾ ഒരു പകുതിയാക്കി ഇടാം അപ്പം പെട്ടെന്ന് വേവും പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒരു 2 whistle കൊടുത്താൽ മതി കേട്ടോ ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക എന്നിട്ട് കുക്കർ അടച്ച് നമുക്ക് 2 whistle കൊടുക്കാം അപ്പം ഞാനിത് വേവിച്ചിട്ട് വരാം നമുക്ക് കുക്കർ തുറന്ന് നോക്കാം 2 whistle വന്നു ആ ഉരുളക്കിഴങ്ങ് നന്നായി വെന്തു ഇനി നമുക്കത് തൊലി കളഞ്ഞ് വെക്കാം നമ്മുടെ ഉരുളക്കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചു ഇനി തന്നെ ഒന്ന് ഉടയ്ക്കണം കേട്ടോ ഒന്നുമില്ല കത്തിയോണ്ട് മുറിക്കാം പക്ഷെ കൈ കൊണ്ട് ഉടക്കിയാൽ കുറച്ചും കൂടി നല്ലത് കുറച്ച് നമ്മളെ പൂരിയുടെ മസാല ഉണ്ടാക്കില്ലേ ഉരുളക്കിഴങ്ങ് മസാല അതുപോലെ ഉടച്ചു വെക്കുക ഇങ്ങനെ ഉടച്ചു വെക്കണം കേട്ടോ പാൻ ചൂടായി നമുക്ക് അതിലേക്ക് റീഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം 1 tablespoon റീഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുത്തു ഇനി നമുക്ക് അതിലേക്ക് ജീരകം ഇട്ട് കൊടുക്കാം ഒരു 3 കരയാമ്പൂ ഉണ്ട് അതിട്ട് കൊടുക്കാം കരയാമ്പൂവിന്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്ത ആൾക്കാരിട്ടുണ്ട് കേട്ടോ ഞാനൊരു 3 ഇട്ടിട്ടുണ്ട് അതൊരു നല്ല ഫ്ലേവർ തരും ജീര നന്നായി മൊരിഞ്ഞു ഇനി നമുക്ക് അതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റണം ഒരു കറിയാണ് നമുക്ക് പൂരിയുടെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ നല്ല കേട്ടോ നമുക്ക് നമ്മുടെ നാട്ടിലുണ്ടാക്കില്ലേ ആലു മസാല ഇവിടെ ഉണ്ടാക്കുന്നത് ഈ രീതിയിലാണ് അപ്പൊ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ കാരണം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം നമുക്കൊന്ന് 2 minute അടച്ചു വെക്കാം അപ്പൊ ഒന്ന് വേഗം വേവും നമുക്ക് തുറന്നു നോക്കാം നമ്മുടെ തക്കാളി വെന്തോ നോക്കാം ആ തക്കാളിയൊക്കെ ഒരുവിധം പേസ്റ്റായി ഇങ്ങനെയാവണം ഒന്ന് നന്നായിട്ട് തക്കാളി ഉടയണം കേട്ടോ നന്നായി പേസ്റ്റായി ഇനി നമുക്ക് എല്ലാ മസാലകളും ചേർക്കാം ഇക്ക് ചപ്പാത്തിക്കും പിന്നെ നമ്മുടെ ജീര റൈസൊക്കെ ഉണ്ടാക്കില്ലേ അതിന് കൂടി നല്ല സ്വാദാണ് കേട്ടോ എൻ്റെ ക്ലോസ് ഫ്രണ്ടിൻ്റെ രാഖി അവള് പറഞ്ഞു തന്ന റെസിപ്പിയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് ഇവിടെ കുട്ടികൾക്കൊക്കെ വലിയ ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കിയാലേ ആദ്യം നമ്മൾ മല്ലിപ്പൊടി ഇട്ടു മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം 1/2 teaspoon ഇനി ഒന്ന് മൂക്കട്ടെ മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയും കൂടിയിട്ട് ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം നല്ല മണം വരുന്ന മല്ലി മൂക്കണേൻ്റെ ഒക്കെ 1 spoon മല്ലിപ്പൊടി വേണ്ട കേട്ടോ ഇത് കണ്ടോ നല്ല പേസ്റ്റ് ആയില്ലേ ഇനി നമുക്ക് ഇതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം മുളക് പൊടി ഇട്ട് കൊടുത്തു മുളക് പൊടി നിങ്ങൾ എരിവനുസരിച്ച് ഇടണം കേട്ടോ ഇത് നോർത്തിൽ ഇവിടെ നല്ല എല്ലാ വീടുകളിലും മിക്കവാറും എല്ലാ വീടുകളും പൂരി ഉണ്ടാക്കുമ്പോഴും പിന്നെ വ്രതത്തിന്റെ സമയത്തും ഉള്ളി ഇല്ലാത്ത കറിയാണല്ലോ നമ്മൾ എന്തെങ്കിലും നോലുമ്പൊക്കെ എടുക്കുമ്പോൾ നമുക്ക് കഴിക്കാൻ പറ്റണ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറി അത് ഇനി നമുക്ക് ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് ഉടച്ചു വെച്ചത് ഇട്ട് കൊടുക്കാം ഇതിനൊന്ന് നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം മസാലയില്
നമ്മുടെ ഇഞ്ചിയും ഉള്ളിയൊക്കെ ഇട്ടിട്ടുള്ള നമ്മുടെ പൂരി മസാലയല്ലേ, കേരളത്തിൽ ഉണ്ടാക്കണം നമ്മുടെ നാട്ടിലുണ്ടാക്കുന്ന പൂരി മസാലയല്ലേ, അത് അതുപോലെയല്ല, അത് വേറൊരു സ്വാദമാണ്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഉള്ളി ഇഞ്ചി ഒന്നും അരിയാൻ നിൽക്കണ്ടല്ലോ, അപ്പൊ അത് കാരണം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഉപ്പിട്ട് കൊടുക്കാം ആവശ്യത്തിന്. നമ്മുടെ തക്കാളിയിൽ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട് എങ്കിലും നമുക്ക് കുറച്ചും കൂടി വേണ്ടി വരും, ഉരുളക്കിഴങ്ങോ കൂടി കൂട്ടിയതല്ലേ. അപ്പൊ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക, എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. ഇത് കുറച്ച് വെള്ളത്തോടെ ഉള്ള കറിയാട്ടോ, കുറച്ച് വെള്ളത്തോടെ കറിയാണ്. പിന്നെ ഉരുളക്കിഴങ്ങ് ഇങ്ങനെ ഉടഞ്ഞ കാരണം അത് കട്ടിയാവുകയും ചെയ്യും. അപ്പൊ ഇത്തിരി നല്ലോണം വെള്ളം ഒഴിക്കാം. നമുക്ക് മല്ലിയില ഉണ്ടെങ്കിൽ ഇടണം കേട്ടോ, മല്ലിയില ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആണ്. ഇത് തിളച്ച് നല്ല കുറുകി വരുമ്പോ നമ്മൾ മുകളിൽ കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു സ്വാദ് കിട്ടും. ആവശ്യത്തിന് വെള്ളമായാലോ. ഇനി നമുക്ക് ഇത് നന്നായി തിളപ്പിക്കാം. ഒരു 5 മിനിറ്റ് നന്നായി ബോയിൽ ചെയ്യണം. അപ്പോ നന്നായി തിളച്ച അതിൽ ആ മസാലകളെല്ലാം ഈ ഉരുളക്കിഴങ്ങൊക്കെ പിടിച്ചിട്ട് നല്ലൊരു സ്വാദ് വരും. പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാനുള്ള എന്താ അറിയോ, കായപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നന്നായി ഒന്ന് തിളക്കട്ടെ. നമുക്ക് അടച്ചു വെച്ച് 5 മിനിറ്റ് തിളപ്പിക്കാം. ഇപ്പൊ നല്ല കായത്തിന് മണം വരുന്നത്. ഞാൻ മൈദ കൂടെ ഇട്ടതും അതിന് വേണ്ടിയിട്ടാണ്, നല്ലൊരു മണം വരാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് നന്നായിട്ട് തിളപ്പിക്കാം. എന്നിട്ട് നമ്മൾ ഓഫ് ചെയ്യാം, ഇത്രയേ ഉള്ളൂ, പെട്ടെന്നാവും. അപ്പൊ നമ്മുടെ ഉരുളക്കിഴങ്ങ് തക്കാളി കറി, ഉരുളക്കിഴങ്ങും തക്കാളി ആയിട്ടുള്ള കറി, പൂരിയുടെയും ചപ്പാത്തി കൂടെ കഴിക്കാൻ പറ്റണ കറി തയ്യാറായിട്ടോ. ഈ ഭാഗമാകുമ്പോൾ നിങ്ങൾ വാങ്ങണം, കാരണം എന്താ വെച്ചാൽ ഇരുന്ന് കട്ടയാവും. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ, ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലി, ആദ്യം സ്റ്റൗ ഓഫ് ചെയ്യുക, എന്നിട്ട് മല്ലിയില ഇട്ട് കൊടുക്കാം. മല്ലിയില ഓപ്ഷനിലാണ്, ഉണ്ടെങ്കിൽ ഇട്ടോളൂ. അത് ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവർ കിട്ടും. നമുക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. നമ്മുടെ കറി തയ്യാറായി. ടേസ്റ്റ് ഉള്ള ഒരു നോർത്ത് ഇന്ത്യൻ പൂരി മസാല എന്ന് പറയാം, അതാണ് ഇത്. പൂരിയുടെ ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാം, വളരെ ടേസ്റ്റാണ്. ജീര റൈസ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെയും കഴിക്കുന്ന സ്വാദാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഈ കറി സെർവിംഗ് ബോളിലേക്ക് മാറ്റാം. നമ്മുടെ ഉരുളക്കിഴങ്ങ് കറി തയ്യാറായി. വളരെ എളുപ്പമല്ല ഉണ്ടാക്കാൻ, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കും. ഒരു 5 മിനിറ്റ് മതി, നമ്മുടെ ഉരുളക്കിഴങ്ങ് വേവണ സമയം മാത്രമേ വേണ്ടൂ. നല്ല ടേസ്റ്റാട്ടോ പൂരിക്കും ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ, നമ്മുടെ ചോറിൻ്റെ കൂടെ നല്ല സ്വാദാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ കമൻറ്റ്സ് എഴുതാനും ഒന്നും മറക്കരുത്. അപ്പോൾ ഒരു പുതിയ ഡിഷായിട്ട് നമുക്ക് അടുത്ത ദിവസം തന്നെ കാണാം കേട്ടോ. താങ്ക് യു.